switch it up. അന്താരാഷ്ട്ര റെഡ് ക്രോസ് ദിനം. ലോകമെമ്പാടും ആതുര സേവന രംഗത്ത് പ്രവർത്തിക്കുന്ന സംഘടനയാണ് റെഡ് ക്രോസ്. റെഡ് ക്രോസിന് രൂപം നൽകിയ ജീൻ ഹെൻറി ഡ്യുനന്റിന്റെ ജന്മദിനമാണ് അന്താരാഷ്ട്ര റെഡ് ക്രോസ് ദിനമായി ആചരിക്കുന്നത്. 1920 ജൂനിയർ റെഡ് ക്രോസ് ആരംഭിക്കുന്നത്. പ്രധാനമായും 3 ലക്ഷ്യങ്ങൾ അടിസ്ഥാനമാക്കിയാണ് JRC പ്രവർത്തിക്കുന്നത്. ആരോഗ്യം, പരോപകാര പ്രവർത്തനം, അന്താരാഷ്ട്ര സൗഹൃദം. നമ്മുടെ സ്കൂളിൽ ഏറെ വർഷങ്ങളായി JRC യൂണിറ്റ് പ്രവർത്തിക്കുന്നു. ആതുര സേവനം, ഭക്ഷണ കിറ്റ് വിതരണം, സെറിനിറ്റി ഹോമിൽ ഭക്ഷണ വിതരണം തുടങ്ങി, കൊറോണ കാലഘട്ടത്തിൽ മാസ്ക് നിർമ്മാണം തുടങ്ങിയ അനവധി പ്രവർത്തനങ്ങൾ JRC ചെയ്തിട്ടുണ്ട്. ഏവർക്കും JRC യൂണിറ്റിന്റെ അന്താരാഷ്ട്ര റെഡ് ക്രോസ് ദിനാശംസകൾ നേരുന്നു. May 8 നമ്മൾ അന്താരാഷ്ട്ര റെഡ് ക്രോസ് ദിനമായി ആചരിക്കുകയാണ്. റെഡ് ക്രോസിൻ്റെ സ്ഥാപകനായ ശ്രീ ഹെൻറി ഡൊനന്റിൻ്റെ ജന്മദിനമാണ് നമ്മൾ റെഡ് ക്രോസ് ദിനമായി ആചരിക്കുന്നത്. അദ്ദേഹം 1828 May 8 സ്വിറ്റ്സർലൻഡിലാണ് ജനിച്ചത്. അതോടൊപ്പം മഹാമാരിക്കിടയിലും യുദ്ധക്കെടുതികൾക്കിടയിലും പ്രകൃതി ദുരന്തത്തിനിടയിലും ജീവൻ സഹജീവികൾക്ക് വേണ്ടി ബലി കഴിച്ച സന്നദ്ധ പ്രവർത്തകരുടെ ഓർമ്മയ്ക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിക്കാൻ വേണ്ടി കൂടി നാം ഈ ദിനം പ്രയോജനപ്പെടുത്തുന്നു. റെഡ് ക്രോസിന് സമാധാന പ്രവർത്തനങ്ങളിലും സന്നദ്ധ പ്രവർത്തനങ്ങളിലും വലുതായ പങ്ക് നിർവഹിക്കാനുണ്ട്. സമാധാനത്തിനുള്ള ആദ്യത്തെ നോബൽ സമ്മാനം ശ്രീ ഹെൻറി ഡ്യുനന്റിന് 1901 ലഭിച്ചത്. ഇന്ന് 180 രാജ്യങ്ങളിൽ 240 മില്യൺ സന്നദ്ധ പ്രവർത്തകർ റെഡ് ക്രോസിൻ്റെ ഭാഗമായിട്ടുണ്ട്. ഇന്ന് ഈ മഹാമാരിയുടെ കാലത്ത് റെഡ് ക്രോസിന് വളരെയധികം കാര്യങ്ങൾ സമൂഹത്തിന് വേണ്ടി ചെയ്യുവാനായിട്ടുണ്ട്. നമ്മുടെ ഈ ദിനം നമ്മുടെ പനമറ്റത്തെ റെഡ് ക്രോസ് പ്രവർത്തകർക്ക് ഒരു പുനർപ്പണ ദിനമായി പ്രയോജനപ്പെടുത്താൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഇന്ന് അന്താരാഷ്ട്ര റെഡ് ക്രോസ് ദിനമാണ്. നമ്മുടെ സമൂഹത്തിനായി സേവനം ചെയ്യുന്ന നിരവധി ആളുകളെ നമ്മൾ ഈ ദിനം ഓർമ്മിക്കേണ്ടതാണ്. ഈ മഹാമാരിയുടെ കാലത്ത് നമ്മുടെ ചിന്തകളും പ്രവൃത്തികളും അതിനോട് ചേർന്ന് നിൽക്കേണ്ടതാണ്. നമ്മുടെ സ്കൂളിലെ കുട്ടികൾ നിരവധി വർഷങ്ങളായി സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ ഇടപെടുന്നുണ്ടായെന്ന് നമുക്ക് അഭിമാനകരമാണ്. ഈ മഹാമാരിയുടെ കാലത്ത് എല്ലാവരും വീടുകളിൽ സുരക്ഷിതരായിരിക്കണം, സുരക്ഷിതരായിരിക്കുകയും അതുപോലെ തന്നെ നമ്മുടെ മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകുന്ന പ്രവർത്തികളിൽ ഏർപ്പെടുകയും ചെയ്യുക. അതുപോലെ നമ്മളോരോരുത്തരും സമൂഹത്തിന് നമ്മളാൽ കഴിയുന്ന സഹായങ്ങൾ ചെയ്യണമെന്നും ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഈ ദിനം അതിന് ഒരു പ്രയോജനമാകട്ടെ എന്ന് ഞാൻ ഈ അവസരത്തിൽ നിങ്ങളെ ഓർമ്മിപ്പിക്കും. പനമറ്റം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ റെഡ് ക്രോസ് യൂണിറ്റിന്റെ അംഗമാകാൻ എനിക്ക് സാധിച്ചു. സാമൂഹ്യ സേവനത്തിന്റെ പാതയിലൂടെ കഴിഞ്ഞ 3 വർഷക്കാലമായി ഞങ്ങൾ സഞ്ചരിച്ചു വരികയാണ്. ശാരീരികവും മാനസികവും സാമ്പത്തികവുമായ അവശത അനുഭവിക്കുന്ന സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനതയെ സ്നേഹത്തിന്റെ കരുതലിന്റെ കരസ്പർശത്തിലൂടെ ജീവിതത്തിലേക്ക് വഴി നടത്താൻ ഞങ്ങൾ റെഡ് ക്രോസ് യൂണിറ്റിലെ അംഗങ്ങൾക്ക് സാധിച്ചു. സേവനമാണ് ജീവമന്ത്രം.
Being